ജിജ മൗഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്നൊരു മരത്തിൻ്റെ വേരുപയോഗിച്ചിട്ട് ഒരു രാജവെമ്പാലം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ചെറിയൊരു പാമ്പിനെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ നമ്മളിത് കൃത്യമായി നോക്കിയിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ പാമ്പിൻ്റെ ഷേപ്പും അതിൻ്റെ നിറങ്ങളൊന്നും കൃത്യമായി നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പടം ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തെറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് ഉണ്ടാകും. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പാമ്പുണ്ടാക്കുന്ന വീഡിയോയിലേക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് വേരെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലും കുറച്ച് വേരെടുത്തിട്ടുണ്ട്. ഈ സംഭവം മഞ്ഞനാത്തി എന്ന് പറയുന്ന മരത്തിൻ്റെ വേരാണ് അല്ലേ. ഇതൊരെണ്ണം അത്യാവശ്യം നല്ല വളവിൽ കിട്ടിയിട്ടുണ്ട്. അതിനൊരു വെട്ടുകത്തി ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന പോലെ നല്ല പോലെ ഒന്ന് വെട്ടിച്ചെത്തി എടുക്കുകയാണ്. ഈ കാണുന്ന പോലെ ഒരറ്റം കൂർപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്നൊരു പീസ് വെട്ടിക്കളയാണ്. അതിൻ്റെ അറ്റത്തു നിന്ന് ചെറിയൊരു പീസ് വെട്ടിക്കളയാൻ ഞാൻ ചെറുതായി തട്ടി നിരപ്പാക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം മറ്റൊരു പീസ് നമ്മളെടുത്തിട്ട് മറ്റൊരു ഉണങ്ങിയ കമ്പെടുത്തിട്ട് അതിന് നമ്മളിതേപോലെ ചെത്തി എടുക്കും. കമ്പല്ല, അതിൻ്റെ ഒരു വേരാണ്. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ചെത്തി എടുത്തിട്ട് അതിലൊരു ഇതേപോലെ റാണി അടിച്ചെടുത്തിട്ടുണ്ടല്ലേ. അത് സംഭവം രണ്ട് കമ്പിനെ ഇതേപോലെ യോജിപ്പിച്ച് വെക്കണം. ഈ കാണുന്ന രണ്ട് കമ്പിനെ ഇതേപോലെ കൂട്ടി യോജിപ്പിച്ച് വെക്കണം. പശ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതേപോലെ ഒട്ടിച്ച് വെക്കുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ തന്നെ പശയും കുറച്ച് ഉണങ്ങിയ പൊടി മണ്ണും കൂടി ചേർത്ത് നമ്മൾ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ സെറ്റായിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതുപോലെ മണ്ണും പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. രണ്ടിനെയും പരസ്പരം ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മറുവശം, നമ്മൾ ഒട്ടിച്ചതിൻ്റെ മറുവശം വരുന്ന ഭാഗം ഇതേപോലെ നല്ല രീതിയിലൊന്ന് ചെത്തി കൊടുക്കുകയാണ്. ഈ കാണുന്ന പോലെ നല്ല പോലെ ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ തന്നെ ചെത്തി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് കൃത്യമായ അളവിൽ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഒരു കത്തി ഉപയോഗിച്ചിട്ട് കൃത്യമായ ഒരു അളവിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തവും പോകും. അതുകൊണ്ട് കൃത്യമായി സാവധാനം ഇതേപോലെ തന്നെ ഇളക്കി മാറ്റി കൊടുക്കണം. കണ്ടില്ലേ, രണ്ട് സൈഡും തുല്യമായി കട്ട് ചെയ്തിട്ട് അതിനെ ഇതേപോലെ ഇളക്കി മാറ്റി കൊടുക്കുകയാണ്. ഏകദേശം ഈ കാണുന്നൊരു രൂപത്തിലേക്ക് നമ്മൾ അതിനെ വെട്ടി ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ അറ്റം വരെ നമ്മളിതേപോലെ അതിനെ വെട്ടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഭാഗം നമ്മളിതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. റിങ് പോലെയാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ കാണുന്ന രൂപത്തിൽ ചെറിയ റിങ് വരുന്ന പോലെയാണ്. നമ്മൾ ആ തോല് മാറ്റി കൊടുത്ത ഭാഗത്ത് മാത്രമാണ് ഇതേപോലെ വെച്ച് ചെത്തി കൊടുക്കുന്നത്. ഏകദേശം താഴെ അറ്റം വരെയും ഇതേപോലെ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മുഴുവനായി നമ്മളിതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെരുപ്പിൻ്റെ ഭാഗം, പഴയ ഒരു ചെരുപ്പിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ചെത്തി മിനിക്കുക ആ ഭാഗത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ചെരുപ്പിൻ്റെ പീസിനെ ഇതേപോലെ വെച്ച് വുഡ് ഫില്ല് ഉപയോഗിച്ച് ഈ കാണുന്നൊരു ഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മരത്തിൻ്റെ തോലും റബ്ബറും ആയതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് എം സിയിൽ എടുക്കുകയാണ്. ഈ കാണുന്ന പോലെ എം സിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയം വന്നിട്ടുണ്ട്, എം സിയിൻ്റെ ഒരു പാക്കറ്റ് മാത്രം പൊട്ടിച്ച് അത് ഒട്ടിച്ചാൽ സെറ്റായിട്ട് ഇരിക്കുമോ എന്നുള്ള കാര്യം. അങ്ങനെ ഒരിക്കലും ഇരിക്കില്ല. നമ്മളതിൻ്റെ രണ്ട് പാക്കറ്റും പൊട്ടിച്ച് രണ്ടും തുല്യ അളവിലെടുത്തെങ്കിൽ മാത്രമേ, തുല്യ അളവിലെടുത്തതിനെ നല്ലപോലെ മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ സെറ്റായിട്ട് വരികയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഒരിക്കലും ഉണങ്ങുന്നതല്ല. ഓക്കെ, ഇതേപോലെ നമ്മളതിൻ്റെ രണ്ടെണ്ണവും ഒരേപോലെ എടുക്കണം. ഒരേ അളവിലെടുത്തതിന് ശേഷം അത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കിയെങ്കിൽ മാത്രമേ പരസ്പരം നല്ലപോലെ സെറ്റായി ഇരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള എം സിയിലിനെ ഈ ചെരുപ്പിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെ, ചെറിയ ഹോളൊക്കെ വരുന്ന ഭാഗം ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ തലയും കൂടി നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തല ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കണ്ണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോറടി ആകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാണുന്ന പോലെ നമ്മളതിനെ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല, നമ്മൾ നോക്കിയല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. ഓക്കെ, കയ്യിൽ നിന്നിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായ തെറ്റുകളെല്ലാം ഇതിന് ഉണ്ടാകും. ഓക്കെ, അതിനുശേഷം നമ്മളിതേപോലെ മറ്റൊരു കമ്പിൻ്റെ തോല് ചെത്തിയെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കേണ്ടത്. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതേ ഒട്ടിച്ചത്. അതിനുശേഷം ഒരു ബ്രഷ്, നമ്മൾ സാധാരണ പല്ലേക്കുന്ന ബ്രഷാണ്, അതെടുത്തിട്ട് നമ്മൾ കുറച്ച് കറുത്ത പെയിൻ്റ് എടുത്ത് ഇതേപോലെ അതിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കുകയാണ്. അക്രിലിക് പെയിൻ്റാണ് നമ്മളിതേപോലെ എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. നമ്മൾ സാധാ ബ്രഷ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബ്രഷ് എടുത്തിട്ട് ചെയ്യുന്നത്. ഇത് മതി, ഇത് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെയിൻറ്റും പണി ഏകദേശം ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. അതായത് കറുത്ത പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് ചെറിയ രീതിയിലൊരു യെല്ലോ ഷെയ്ഡ് വരുന്നൊരു നിറവും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടേ, അതിൻ്റെ പുറം ഭാഗമാണ്, അതിൻ്റെ തലയും വരുന്ന ഭാഗത്ത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തലയ്ക്ക് ചെറിയൊരു ഗ്രീൻ കളർ കൂടി കയറി വരുന്നുണ്ട്. രാജവെമ്പാലകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിന് ഒരു ചെറിയൊരു പച്ച കലർന്നൊരു ബ്ലാക്ക് നിറമാണ്. ഓക്കെ, പ്യുർ ബ്ലാക്ക് അല്ല. അപ്പോൾ അത് നമ്മളെന്തായാലും ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാണുന്ന പോലെ നമ്മൾ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇതേപോലെ വെള്ള സ്പോട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, വെള്ള അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പോലെ ചെറിയൊരു സ്പോട്ട് കൊടുത്ത് നമ്മൾ മുഴുവനായും ഇതേപോലെ എടുക്കണം. എൻ്റെ തലയറ്റം മുതൽ വാലറ്റം വരെയും ഇതേപോലെ കൊടുത്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമ്മളതിൻ്റെ അടുത്തൊരു ചെടിയുടെ ഇടയിൽ ഇതേപോലെ
കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുത്തുകൂടെയൊക്കെ ഒരുപാട് കോഴികളൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് അതിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ രാജാമ്പാലെ നമ്മൾ കയ്യിലെടുക്കാനായിട്ട് പോകണം. കണ്ടില്ലേ, നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്നാലും നമ്മളതിനെ കയ്യിൽ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു കാർട്ടൂൺ സ്വഭാവം ഇതിന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. എന്നാലും സാരമില്ല, നമ്മളെന്തായാലും പിന്നീട് ഒരിക്കൽ നല്ല രീതിയിൽ ഒരു രാജാമ്പാലെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കൃത്യമായൊരളവിൽ വേര് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. താൽക്കാലികമായിട്ട് ചെയ്തു വന്നേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പിന്നീടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, സിമെൻറ്റിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിത്രേ ഉള്ളൂ. പാമ്പ് എത്ര മാത്രം ശരിയായെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.